വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എം ഫേവ ലേണിംഗ് ആപ്പ്. സോ മിൽക്കിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. അവിടെ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പോകണമെങ്കിൽ, കോൺസെപ്റ്റ് മനസ്സിലാക്കി പോകണമെങ്കിൽ അങ്ങനെയാവാം. ഒരുപക്ഷെ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആൻസർ വളരെ വേഗത്തിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഉദാഹരണത്തിന് മിൽക്കിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടിയാലും കുറഞ്ഞാലും എന്താ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയും ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് മിൽക്കുമാണ്. ഓക്കെ, സോ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ നോട്ട് എം ഫേവർ ലേണിംഗ് ആപ്പിനുള്ളിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എം ഫേവർ കേരള PSC എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. ടെലിഗ്രാമിൽ എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾ സ്കൂൾ ഘട്ടത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിഞ്ഞിട്ട് എന്താ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഒരു ഉത്തരം പറയാം, മിൽക്കിൻ്റെ പ്യൂരിറ്റി, അല്ല, മിൽക്കിൻ്റെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് സാധിക്കും. അതുപോലെ തന്നെ മിൽക്കിൽ എത്രത്തോളം മായം ചേർന്നിട്ടുണ്ട്, എത്രത്തോളം വെള്ളം അധികമായി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മുടെ വീട്ടിൽ പാലെത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് വാട്ടർ അറ്റ് 4°C. അതായത് ഇൻ ഷോർട്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C. എന്തുകൊണ്ടാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി 4°C, അല്ലെങ്കിൽ നമ്മൾ ഈ 4°C എന്ന് പറയാൻ കാരണം എന്താ? ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C എടുക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വൈ? കാരണം അറ്റ് 4°C വാട്ടർ ഹാസ് ദി ഹൈയസ്റ്റ് ഡെൻസിറ്റി, അല്ലേ? വാട്ടറിന് ഏറ്റവും ഡെൻസിറ്റി ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4°C ആണ്. എത്രയാണ് വാട്ടറിന്റെ ഹൈയസ്റ്റ് ഡെൻസിറ്റി? 1000 kg/m³, അല്ലേ? യാ, ആ ഒരു ബിഹേവിയർ തന്നെയാണ്. നിവേദ്യ പറഞ്ഞ ശരിയാ. അപ്പോൾ വാട്ടർ ഹാസ് ദി ഹൈയസ്റ്റ് ഡെൻസിറ്റി അറ്റ് 4°C. ഇവിടെ തന്നെയാണ് വാട്ടർ എക്സാക്ട്ലി, വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആയിരിക്കും ഇവിടെ. ഓക്കെ, അറ്റ് 4°C, അതുകൊണ്ട് തന്നെ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആയിരിക്കും. ഓക്കെ, സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C. ഓക്കെ, ഇനി ഇതിരുന്നോട്ടെ. ഇനി ഞാൻ സി, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് ഒരു എസ്സേ പോലെ വളരെ കാട് കയറി പഠിക്കാം. പക്ഷെ ഞാൻ അതിലോട്ട് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പലർക്കും ഇത് പുതിയ സബ്ജക്റ്റാണ്. എപ്പോഴും ഞാൻ കേരള PSCയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം നോക്കിയേ ക്ലാസ് സെറ്റ് ചെയ്യാറുള്ളൂ. അതാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാണാപ്പാടം പഠിക്കണം. പക്ഷെ പഠിക്കുമ്പോഴും അത് നമ്മൾ അനലൈസ് ചെയ്യണം. ആ അനലൈസിങ് മെത്തേഡാണ് ഒരുപക്ഷെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ പരീക്ഷയിൽ നമുക്ക് സഹായമാവുന്നത്. അതായത് ഒരു കാര്യം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ കാര്യങ്ങൾ ഈ പറയുന്ന ദ കൗ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഉദാഹരണം 1.0282 1.030, ബഫലോ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.032 1.032, അല്ലേ? സ്കിംഡ് മിൽക്ക് 1.035 to 1.037. ഇങ്ങനെ നമ്മൾ പഠിച്ച് കാണാപ്പാടം പഠിച്ച് പോയിട്ടല്ല കാര്യം ഉണ്ടാവുന്നത്. എങ്ങനെയാ? കൗ മിൽക്കിനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ് ബഫല്ലോ മിൽക്കിന്. കാരണം എന്താ? ആ കാരണം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ ഇവയേക്കാളും കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട് സ്കിംഡ് മിൽക്ക്. സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സ്കിംഡ് മിൽക്ക്? സാധാരണ നമ്മൾ ഒരു പാലൊക്കെ മേടിച്ച്, അല്ലേ, പാലൊക്കെ മേടിച്ച് കുറച്ച് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വെറുതെ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ നിന്നും എന്താ പറയുക, ഫാറ്റ് മാറി വരും,
ഫാറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മിൽക്കിലെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ലൈറ്റർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് മേലോട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ പറയത്തില്ലേ ഒരു പാട നീക്കുക എന്ന് പറയത്തില്ലേ, നമ്മളെയൊക്കെ നാട്ടിൽ പാലിൽ പാട ഇരിക്കുന്നു, പാട നീക്കിക്കള എന്ന് പറഞ്ഞിട്ട് പാട എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ കുടിക്കും. ശരിക്കും അത് ഫാറ്റാണ്. ആ പാട ഏറ്റവും മേലെ വന്ന് നിൽക്കും അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൗ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 1.0282 1.0230 അതിനേക്കാളും കൂടുതലാണ് ബഫല്ലോ മിൽക്ക്. എത്രയാണ്? 1.0302 1.0330 to 1.032 അതിനേക്കാളും കൂടുതലാണ് സ്കിംഡ് മിൽക്ക്. 1.035 to 1.037 ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇത് ഈ ഒരു അനലൈസിങ് ആണ് നമുക്ക് വേണ്ട, എന്തുകൊണ്ടാണ് ഇത് കൂടിക്കൂടി വരുന്നതെന്ന് അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഫാറ്റ് കണ്ടൻറ്റ് തന്നെയാണ് കേട്ടോ. ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടൻറ്റാണ്. അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ മിൽക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു പാട പൊങ്ങി വന്നു, അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ്, അത് മിൽക്കിലുള്ള ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് മേലോട്ട് കയറി വരികയും നമുക്കത് എടുത്ത് മാറ്റാനും സാധിക്കും. അങ്ങനെ വരുന്ന മിൽക്കിനെയാണ് നമ്മൾ സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത് അല്ലേ. സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത്, അപ്പോൾ സ്കിംഡ് മിൽക്ക് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഫാറ്റ്, അല്ലെങ്കിൽ അത്യാവശ്യം അല്ലെങ്കിൽ സ്കിംഡ് മിൽക്കിൽ കാണുന്ന ഫാറ്റ് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 0.15%. സ്കിംഡ് മിൽക്കിൽ ഒന്നുകിൽ ഫാറ്റേ കാണത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറയും ഫാറ്റിൻ്റെ കണ്ടൻറ് ലെസ് ദാൻ 0.15% എന്ന് പറയും. അപ്പോൾ ഫാറ്റ് കണ്ടൻറ് കുറയും തോറും എന്ത് സംഭവിക്കും? മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. അപ്പോൾ ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പെട്ടെന്നൊരു ഡൗട്ട് വരും, എന്താ കൗ മിൽക്കിനേക്കാളും കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ബഫല്ലോ മിൽക്കിനുണ്ട്, ശരിയല്ലേ? കൗ മിൽക്കിനേക്കാളും കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ബഫല്ലോ മിൽക്കിനുണ്ട്. പക്ഷേ ബഫല്ലോ മിൽക്കിന് കൗ മിൽക്കിനേക്കാളും ഫാറ്റ് കണ്ടൻറ്റും കൂടുതലാണല്ലോ. അപ്പോൾ നേർ വിപരീതമായിട്ട് വരണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടത്. ബഫല്ലോ മിൽക്കിൽ സോളിഡ് നോട്ട് ഫാറ്റ്സിൻ്റെ കണ്ടൻറ്റ് പ്രൊപ്പോർഷണലി വളരെ കൂടുതലാണ്, മനസ്സിലായോ? സാധാരണ രീതിയിൽ ബഫല്ലോ മിൽക്കിന് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണല്ലോ, സ്വാഭാവികമായിട്ടും കൗ മിൽക്കിനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കുറയേണ്ടതാണ്. ഓക്കെ ഓക്കെ. പക്ഷേ എന്ത് സംഭവിച്ചു? ബഫല്ലോ മിൽക്കിൻ്റെ കാര്യത്തിൽ ഫാറ്റ് കണ്ടൻറ്റ് കുറയുന്നതിനനുസരിച്ച് തന്നെ എന്ത് കാര്യം കൂടി നിന്നു? ആ സോളിഡ് നോട്ട് ഫാറ്റ്സ് കൂടി നിന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. അത് മാത്രമല്ല, കൊളസ്ട്രം, അതായത് ഫസ്റ്റ് ഫോം ഓഫ് ബ്രസ്റ്റ് മിൽക്ക്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കൊളസ്ട്രം ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് നോർമൽ മിൽക്ക്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഹയർ ഫാറ്റ് ഇൻ മിൽക്ക്, എന്താ അതിൻ്റെ റിസൾട്ട്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഡിക്രീസിങ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ആ ബഫല്ലോ മിൽക്കിന് ഫാറ്റ് കണ്ടൻറ്റ് കൗ മിൽക്കിനേക്കാളും കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൗ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ബഫല്ലോ മിൽക്കിനേക്കാളും കൂടി നിൽക്കണം. പക്ഷെ നേരെ വിപരീതമായിട്ടാണ് വന്നിരിക്കുന്നത്. കൗ മിൽക്ക് 1.0282 1.0330 റേഞ്ചും ബഫല്ലോ മിൽക്ക് 1.0302 1.032 റേഞ്ചിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവിടെയാണ് നമുക്കൊരു എക്സെപ്ഷണൽ കേസ്. ബഫല്ലോ മിൽക്കിന് ഈ ഫാറ്റ് കണ്ടൻറ്റ് എന്താണ്, ഈ ഫാറ്റ് കണ്ടൻറ്റിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന സോളിഡ് നോട്ട് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി താഴാതെ പിടിച്ചു നിർത്തുന്നത് ആരാണ് ബഫല്ലോ മിൽക്കിൽ? ബഫല്ലോ മിൽക്കിൽ സോളിഡ് നോട്ട് ഫാറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഇനി ദാ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹയർ സോളിഡ് നോട്ട് ഫാറ്റ്സ് ഇൻ മിൽക്ക് എന്ത് റിസൾട്ട് നൽകുന്നു? മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഫാറ്റ് ഈസ് ദി ലൈറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഇൻ മിൽക്ക്. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫാറ്റ് നോക്കിക്കൊള്ളുക, 0.93 ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. നമ്മുടെ ഈ പറയുന്ന മിൽക്കിലുള്ള ഫാറ്റിൻ്റെ, അല്ലെങ്കിൽ ഫാറ്റിൻ്റെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ, 0.93 ആണ്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് SNF നോക്കിയേ, 1.616. SNF എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ള? പ്രോട്ടീൻ ഉണ്ട്, മെയിൻലി കേസിൻ ആണ് 1.346, അതുപോലെ തന്നെ ലാക്ടോസ് ഉണ്ട് 1.666, അതുപോലെ തന്നെ സാൾസ്. സാൾസ് എന്ന് പറഞ്ഞാൽ
പലതരം സോലുബിൾ സാൾസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ സോൾസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 4.23 ആണെങ്കിലും മിൽക്കിൽ കാണുന്ന സോലുബിൾ ആയിട്ടുള്ള സോൾസിൻ്റെ എന്താ പറയുക ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടാണ്, വളരെ ലെസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻ്റെയും ലാക്ടോസിൻ്റെയും സോൾസിൻ്റെ ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഏകദേശം ഒരു ആവറേജ് എന്ന് പറയാം. അതാണ് ഈ കൊണ്ട് 1.616 SNF കാണിച്ചിരിക്കുന്നത് കേട്ടോ. സോൾട്സിൻ്റെ എമൗണ്ട് വളരെ കുറവായതുകൊണ്ടാണ് ആ സോൾട്ടിൻ്റെ ആ 4.23 ആ ഒരു വാല്യൂ എന്ത് ഇവിടെ പ്രതിഫലിക്കാത്തത്. നമ്മൾ സാധാരണ ആവറേജ് എന്ന് പറയുമ്പോൾ എന്താ 1.346 പ്ലസ് 1.66 പ്ലസ് 4.23 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 മേലെ വരേണ്ടതാണ്, പക്ഷേ അല്ലെങ്കിൽ 2 മേലല്ല, സ്വാഭാവികമായിട്ടും ഈ 1.616 കൂടുതൽ വരേണ്ട. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോൾട്ടിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണെങ്കിലും സോൾട്ടിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ടാണ് അത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിനോട് അടുത്ത് ഒരു വാല്യൂ SNF വരാതെ നിൽക്കുന്നത് എന്ന് കൂടി നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ SNF സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.616. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബഫലോ മിൽക്ക് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കൗ മിൽക്ക്. അതിന് ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, ദോ ബഫലോ മിൽക്ക് കണ്ടെയ്ൻസ് ഹയർ ഫാറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബഫലോ മിൽക്ക് ഈസ് ഹൈ ആസ് ഇറ്റ് കണ്ടെയ്ൻസ് ഹയർ SNF. ഓക്കെ, ഇനി അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കൗ മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക്, ഫാറ്റ് കണ്ടൻറ്റ് കൂടിയാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയണം അല്ലേ, ഫാറ്റ് കണ്ടൻറ്റ് കൂടിയാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയണം, ശരിയല്ലേ. ഇനി SNF സോളിഡ് നോട്ട് ഫാറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടണം. പക്ഷെ ബഫലോയുടെ കാര്യത്തിൽ ഒരു എക്സെപ്ഷണൽ കേസ് വന്നു. എന്താ? ബഫലോയ്ക്ക് ഹയർ ഫാറ്റ് കണ്ടന്റ് ഉണ്ട് എങ്കിൽ കൂടിയിട്ടും സ്പെസിഫിക് ഗ്രാവിറ്റി കുറയാതെ പിടിച്ചു നിർത്തുന്നത് ആരാ? ബഫലോ മിൽക്കിലെ സോളിഡ് നോട്ട് ഫാറ്റ്സിൻ്റെ അധികമായ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, ശ്രദ്ധിക്കണം, കൗ മിൽക്കിനേക്കാളും കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ബഫലോ മിൽക്കിനുണ്ട്, അതിനേക്കാളും കൂടുതൽ സ്കിംഡ് മിൽക്കിനുണ്ട്. സ്കിംഡ് മിൽക്കിൽ ഒന്നുകിൽ നോ ഫാറ്റ് അല്ലെങ്കിൽ ലെസ് ദാൻ 0.15% ഫാറ്റ് ഉള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളിനി അടുത്ത ഒരു കാര്യം കൂടെ നോക്കാൻ പോവാണ്. കൊളസ്ട്രം അല്ലേ, കൊളസ്ട്രം ഫസ്റ്റ് ഫോം ഓഫ് ബ്രസ്റ്റ് മിൽക്കാണ്. കൊളസ്ട്രത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നോർമൽ മിൽക്കിനേക്കാളും ഏതൊരു ആനിമൽ എടുത്താലും കൊളസ്ട്രം. എന്തുകൊണ്ടാണ് കൊളസ്ട്രത്തിൽ ഈ പറയുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചതിൽ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഉത്തരം പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് കൊളസ്ട്രത്തിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നത്? നോർമൽ മിൽക്കിനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നത് എന്ത് കണ്ടന്റ് കൂടുതൽ കൊളസ്ട്രത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കൊളസ്ട്രത്തിന് നോർമൽ മിൽക്കിനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടി നിൽക്കുന്നത്? കൊളസ്ട്രം എന്ന് പറയുന്നത് തന്നെ എന്താണ്? പ്രോട്ടീനീഷ്യസ് ആണ് അല്ലേ. പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സംഗതിയാണ് കൊളസ്ട്രം. ശരിക്കും കൊളസ്ട്രത്തിന് സാധാരണ പാലിൽ നിന്ന് വ്യത്യാസമായിട്ട് മഞ്ഞ കളർ, ഒരു യെല്ലോയിഷ് കളർ ഉണ്ട്, തിക്കാണ്. സാധാരണ മിൽക്കിനേക്കാളും കുറച്ചും കൂടി തിക്കാണ്, യെല്ലോയിഷ് കളറാണ്. ഈ പറയുന്ന കൊളസ്ട്രത്തിൽ സോളിഡ് നോട്ട് ഫാറ്റ്സിൻ്റെ കണ്ടന്റ് കൂടുതലാണ്, അഥവാ ഈ പറയുന്ന പ്രോട്ടീനും മറ്റ് സാധനങ്ങളുടെയൊക്കെ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കണം, ഒരു നോർമൽ മിൽക്കിനേക്കാളും സോളിഡ് നോട്ട് ഫാറ്റ്സ് കൂടുതലുള്ള കൊളസ്ട്രത്തിൽ എന്ത് സംഭവിക്കാം? സോളിഡ് നോട്ട് ഫാറ്റ്സ് കൂടുതലാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടി നിൽക്കണം, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടി നിൽക്കണം. അപ്പോൾ ഫാറ്റ് വിചാരിച്ചാലും സ്പെസിഫിക് ഗ്രാവിറ്റിയെ അങ്ങനെ പെട്ടെന്ന് താഴ്ത്താൻ പറ്റത്തില്ല. അവിടെ തൊട്ടപ്പുറത്ത് ആരുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയെ പിടിച്ച് ഉയർത്താനായിട്ട്? എല്ലാ കാലത്തും എവിടെയാണെങ്കിലും സോളിഡ് നോട്ട് ഫാറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. അപ്പോൾ എന്തുകൊണ്ടാണ് ബഫലോ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൗ മിൽക്കിനേക്കാളും കൂടി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ബഫലോ മിൽക്കിന് സാധാരണ ഫാറ്റ് കണ്ടന്റ് കൂടുതലാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയണ്ടേ? പക്ഷേ ബഫലോ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയാതെ പിടിച്ചു നിർത്തുന്ന ആരാ? ബഫലോ മിൽക്കിലെ സോളിഡ് നോട്ട് ഫാറ്റ്സ് തന്നെയാണ്. ഓക്കെ, സോളിഡ് നോട്ട് ഫാറ്റ്സ് തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത കാര്യം നിങ്ങളൊന്ന് നോക്കിയേ, ആഡിങ് വാട്ടർ ടു മിൽക്ക് എന്ത് സംഭവിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്.
വാട്ടർ എപ്പോഴും ആ സ്പെസിഫിക് ഗ്രാവിറ്റി എക്സാക്ട്ലി 1 കാണിക്കുന്നത്? അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വെള്ളത്തിൽ കൂടുതലായിട്ട് പാല് ചേർത്ത്, വെള്ളത്തിൽ കൂടുതലായിട്ട് പാല് ചേർത്ത് നമ്മുടെ കൗ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.0282 1.0330 ആണ് അല്ലേ. അപ്പോൾ മിൽക്കിൽ അധികമായിട്ട് വെള്ളം ചേർക്കുമ്പോൾ മിൽക്ക് അല്ലെങ്കിൽ കൗ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങോട്ടേക്ക് താഴ്ന്ന് വരും? കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഏകദേശം വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയോട് ചേർന്ന് നിൽക്കും. അതിൽ കൂടുതൽ വെള്ളമാണെങ്കിൽ, പാലിൽ കൂടുതൽ വെള്ളമാണെങ്കിൽ വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയോട് ചേർന്ന് വന്ന് നിൽക്കും. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ അഡീഷൻ ഓഫ് വാട്ടർ ടു മിൽക്ക് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഇൻ ദി ഡിക്രീസ് ഇൻ ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. ഓക്കെ, ഇനി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. ശ്രദ്ധിക്കണം, സ്പെസിഫിക് ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യാൻ എന്തൊക്കെയാണ് സഹായിക്കുന്നത്? ഫാറ്റ് കണ്ടന്റ് കൂടുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. ആദ്യത്തെ ലൈൻ അതായിരുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താ? SNF കൂടുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. ഏത് കൂടുമ്പോൾ ഏത് കൂടും എന്നുള്ളതെന്ന് ചോദിച്ചാൽ SNF മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏത് കൂടുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നു? ഒന്ന്, ഫാറ്റ് കണ്ടന്റ് കൂടുമ്പോൾ. രണ്ട്, വാട്ടറിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ കൂടുതലായിട്ട് വെള്ളം ചേർക്കുമ്പോൾ. മൂന്ന്, നിങ്ങൾ നോക്കിക്കൊള്ളണം, ടെമ്പറേച്ചർ കൂടുമ്പോൾ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഡിക്രീസ് ചെയ്യും. ഓക്കെ, വൈ? ബിക്കോസ് പ്രോട്ടീൻസ് ഗെറ്റ്സ് ഹൈഡ്രേറ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ശരിക്കും നമ്മൾ ഈ ഒരു റീസൺ മാത്രം ഞാൻ പറഞ്ഞ് പോയാൽ മതി, ബട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഞാൻ പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിക്കണമല്ലോ, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചിട്ട് കിടക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് പഠിക്കണ്ട, ബട്ട് സ്റ്റിൽ എന്താ പറയുക, മിൽക്ക് നല്ല ടെമ്പറേച്ചറിൽ മിൽക്ക് നമ്മൾ ചൂടാക്കണം എന്ന് വിചാരിച്ചു. ഓക്കെ, മിൽക്ക് നല്ല ടെമ്പറേച്ചറിൽ മിൽക്ക് ചൂടാക്കണം. അന്നേരം വരുമ്പോൾ മിൽക്കിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ടല്ലോ. ഓക്കെ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻ? മിൽക്കിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ്റെ 80% കേസിനാണ്. ഓക്കെ, 80% കേസിനാണ്, ബാക്കി 20% വേ പ്രോട്ടീനാണ്. വേ പ്രോട്ടീൻ നമുക്കറിയാം, കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പൗഡേർഡ് ഫോമിലാണെന്നും ഞാൻ പറഞ്ഞു അല്ലേ. ചീസിൻ്റെയൊക്കെ ബൈ പ്രോഡക്റ്റാണ് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് പ്രോട്ടീൻസാണ്, ഒന്ന് ലാക്റ്റാൽബുമീനും മറ്റൊന്ന് ഗ്ലോബുലിനും. അപ്പോൾ കൂടുതലായിട്ട് ഹയർ ടെമ്പറേച്ചറിൽ ഈ പറയുന്ന മിൽക്കിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ്റെ ഭാഗമായിട്ടുള്ള വേ പ്രോട്ടീൻ ഡീനേച്ചർ ചെയ്യും. അതായത് വേ പ്രോട്ടീനെ ടേക്ക് അവേ ചെയ്യും, വേ പ്രോട്ടീൻ്റെ പ്രസൻസേ ഇല്ലാതാവും. അതൊന്ന്, അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ റീസൺ. ഓക്കെ, കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, വേ പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് നോട്ട് ഫാറ്റ് അല്ലേ. പ്രോട്ടീൻ ടേക്ക് അവേ അല്ലെങ്കിൽ ഡീനേച്ചർ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സോളിഡ് നോട്ട് ഫാറ്റ്സ് കുറയുന്നു. സോളിഡ് നോട്ട് ഫാറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി കുറയോ ഇല്ലയോ? അതൊന്നാമത്തെ കാര്യം, കുറയും. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റൊരുത്തരുണ്ട്, ആരാ? കേസിൻ. കേസിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, കേസിൻ മോളിക്യൂൾസൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെ, ആ ബോണ്ടിങ് ഒക്കെ തകർന്ന് ആ ബോണ്ടിങ്ങിനെ ആര് കയറി ആ ബോണ്ടിങ്ങിൽ കയറി കളിക്കും? വാട്ടർ അല്ലേ. അതായത് ഈ പറയുന്ന കേസിൻ്റെ ബോണ്ടിങ് തകർന്ന് ആ ബോണ്ടിങ്ങിലേക്ക് ആര് വന്ന് ചേരും? വാട്ടർ വന്ന് ചേരും. അപ്പോൾ ഈ പറയുന്ന കേസിൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടീൻ ഹൈഡ്രേറ്റ് ചെയ്യപ്പെടും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് ഓഫ് കേസിനാണ് നടക്കുന്നത്. ഓക്കെ, കേസിൻ്റെ ബോണ്ടിങ് ഇല്ലാതായി ആ ബോണ്ടിങ്ങിലേക്ക് ആര് വന്നു ചേരുന്നു? വാട്ടർ വന്നു ചേരുന്നു. സ്വാഭാവികമായിട്ടും വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ, സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, വാട്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രേഷൻ ആകുമ്പോഴേക്കും വാട്ടർ കൂടിക്കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുമെന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് റീസൺസുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഒന്ന് പ്രോട്ടീൻസ് ഗെറ്റ് ഹൈഡ്രേറ്റഡ്, അതായത് മെയിനായിട്ട് കേസിൻ. മറ്റൊന്ന് വേ പ്രോട്ടീൻ ഗെറ്റ്സ് ഡീനേച്ചേർഡ്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി കോമ്പോസിഷൻ ഓഫ് മിൽക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എന്തുകൊണ്ടാണ് കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്ന് പറയാൻ കാരണം? മിൽക്കിൽ വാട്ടർ കണ്ടന്റ് കൂടിയാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും, മിൽക്കിൽ ഫാറ്റ് കണ്ടന്റ് കൂടിയാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും, മിൽക്കിൽ സോളിഡ് നോട്ട് ഫാറ്റ്സ് കൂടിയാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഡിപ്പെൻഡ്സ് ഓൺ ഓപ്ഷൻ എ ഫാറ്റ് കണ്ടന്റ്, ഓപ്ഷൻ ബി
പ്രോട്ടീൻ അല്ലെങ്കിൽ ലാക്ടോസ് അതും അല്ലെങ്കിൽ സോളിഡ്സ് നോട്ട് ഫാറ്റ്. പിന്നെ ഓപ്ഷൻ സി വാട്ടർ, ഓപ്ഷൻ ഡി ഓൾ ദ അബോവ് എന്ന് കൊടുത്താൽ നിങ്ങൾ എന്ത് ഉത്തരം കൊടുക്കണം? ഓപ്ഷൻ ഡി ഓൾ ദ അബോവ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഒരു ഒരു രീതിയിൽ ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം വന്നാൽ കൂടിയിട്ടും ഉത്തരം നമുക്ക് കൊടുക്കണം. ആക്ച്വലി ഡയറി ടെക്നോളജിയിൽ നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ നല്ല വൃത്തിക്ക് കാര്യം മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റാണ്. ഓക്കെ ഓക്കെ, വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയാ. ചിലയിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അറിയത്തില്ല, അന്ന് വിട്ടുപോകും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമുക്ക് നോക്കാം ലാക്ടോമീറ്റർ. സോ സാധാരണയായിട്ട് മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് ഹൈഡ്രോമീറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. ലാക്ടോമീറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഗാലക്ടോമീറ്റർ. ഓക്കെ, മാത്രമല്ല ഇതൊന്ന് നോക്കിക്കോളുക, ഒരു പഴയ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, വോളിയം ഓഫ് എ നോൺ വെയിറ്റ് ഓഫ് മിൽക്ക് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ലാക്ടോമീറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ വോളിയം വെയിറ്റ് ഒക്കെ ഇവിടെ കയറി വരികയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, വോളിയം ഓഫ് എ നോൺ വെയിറ്റ്, ഒരു മിൽക്കിൻ്റെ വെയിറ്റ് അറിയാമെങ്കിൽ ആ മിൽക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ലാക്ടോമീറ്റർ. അപ്പോൾ ലാക്ടോമീറ്റർ വഴി ലാക്ടോമീറ്റർ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മിൽക്കിൻ്റെ വെയിറ്റ് അറിഞ്ഞിരിക്കണം. മിൽക്കിൻ്റെ വെയിറ്റ് അറിഞ്ഞാൽ മാത്രമേ ലാക്ടോമീറ്റർ കൊണ്ട് നമുക്ക് മിൽക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ സാധിക്കൂ. മാത്രമല്ല ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ പ്യൂരിറ്റി ഓഫ് മിൽക്ക് ആൻഡ് ആൾസോ ദ ഡെൻസിറ്റി ഓഫ് ക്രീമിനെസ് ഓഫ് ദി മിൽക്ക് and it is also used to check adulteration. Adulteration nu parna ivada main ayittu udheshikkunnathu water content koodiyo koranjo annalladana. Namakkariya water content koodi kaiyal specific gravity korayum. Cow milk inde specific gravity nammal padichathu 1.028 to 1.030 annallo. Water koodum thorum water inde specific gravity 1 node chernu vannu nilkum alla. Ini lactometer works on the principle of Archimedes. Archimedes principle ariyallo. സോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ സെയിം ഇതിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇനി അതുപോലെ തന്നെ സ്കെയിൽ യൂസ്ഡ് ഇൻ ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ക്യുവൻ. സ്കെയിൽ യൂസ്ഡ് ഇൻ ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് ക്യുവൻ. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ഫ്ലൂയിഡിന് മേലെ ഒരു ഒരു സബ്സ്റ്റൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന് മേലെ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദി സബ്മേർജ്ഡ് പാർട്ട് ഓഫ് ദി സസ്പെൻഡ് പാർട്ടിക്കിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മാത്രമല്ല ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനും പോകുന്നില്ല. ബട്ട് ലാക്ടോമീറ്റർ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് ആണ്. ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് ആണ്. മിൽക്ക് ഫ്രീസസ് അറ്റ് ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ലോവർ ദാൻ വാട്ടർ. വാട്ടർ എപ്പോഴാണ് ഫ്രീസ് ചെയ്യുന്നത്? 0°C ആണ് അല്ലേ? സോ നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്താ, 0°C വാട്ടർ ഫ്രീസ് ആവുമായിരിക്കാം, ബട്ട് മിൽക്ക് ഫ്രീസ് ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കുറച്ചും കൂടി 0°C താഴ്ത്തി വെച്ചിട്ടാണ് മിൽക്ക് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ മിൽക്ക് ചീത്തായി പോവുമല്ലോ. സോ മിൽക്ക് ഫ്രീസസ് അറ്റ് ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ലോവർ ദാൻ വാട്ടർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോലുബിൾ കോൺസ്റ്റിറ്റുവൻസ് ലൈക്ക് ലാക്ടോസ് സോലുബിൾ സാൾസ് വിച്ച് ലോവർ ദി ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റിനെ ഇവിടെ ആരൊക്കെ ബാധിക്കുന്നുള്ളൂ, ആരുടെയൊക്കെ പ്രസൻസായി ബാധിക്കുന്നുള്ളൂ? ലാക്ടോസിൻ്റെയും സോലുബിൾ സാൾസിൻ്റെയും, ശ്രദ്ധിക്കണം, ലാക്ടോസിൻ്റെയും സോലുബിൾ സാൾസിൻ്റെയും പ്രസൻസ് ആണ് എന്തെന്ന് പറയുന്നത് മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റിനെ ബാധിക്കുന്നത്. ഓക്കെ, സോ ഒന്നുകൂടി വായിക്കുകയാണ്, മിൽക്ക് ഫ്രീസസ് അറ്റ് ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ലോവർ ദാൻ വാട്ടർ. അപ്പോൾ സോ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0°C ആണ്. ഓക്കെ, 0°C ആണെങ്കിൽ മിൽക്ക് 0°C താഴെ, താഴെ എന്ന് പറഞ്ഞാൽ എത്രയാ, -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഓക്കെ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോലുബിൾ കോൺസ്റ്റിറ്റുവൻസ് ലൈക്ക് ലാക്ടോസ്, ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, മറ്റ് സോലുബിൾ സോൾട്സ് വിച്ച് ലോവർ ദി ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ,
എത്രമാത്രം എത്രമാത്രം ഈ പറയുന്ന സോലുബിൾ കണ്ടൻസ് ഉണ്ടോ, മിൽക്കിൽ എത്രമാത്രം സോലുബിൾ കണ്ടൻസ് ഉണ്ടോ, അത്രത്തോളം മിൽക്കിൻ്റെ ഫ്രീസിങ് പോയിന്റ് താഴ്ന്നുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ നോക്കുക. ഇനി അടുത്തൊരു കാര്യം, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ആർ ഹാവിംഗ് ഹൈ മോളിക്കുലർ വെയ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് നെഗ്ലിജിബിൾ എഫക്ട് ഓൺ ദി ഫ്രീസിങ് പോയിന്റ് ഓഫ് മിൽക്ക്. ഫാറ്റും പ്രോട്ടീനും കൂടിയാലും കുറഞ്ഞാലും ഒന്നും മിൽക്കിൻ്റെ ഫ്രീസിങ് പോയിന്റിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഞാൻ മേലെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം തരാൻ പോവാണ്. ശ്രദ്ധിക്കണം, വാട്ടർ, വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി കൗ മിൽക്ക് നോക്കിയേ, കൗ മിൽക്കിൻ്റെ ഇത് -0.547 ഡിഗ്രി സെൽഷ്യസ്, വിച്ച് ഈസ് ഈക്വൽ ടു 31.02 ഡിഗ്രി ഫാരൻഹീറ്റ്. ബഫലോ മിൽക്ക് -0.549 ഡിഗ്രി സെൽഷ്യസ്, വിച്ച് ഈസ് ഈക്വൽ ടു 31.01 ഡിഗ്രി ഫാരൻഹീറ്റ്. കൊളസ്ട്രം -0.605 ഡിഗ്രി സെൽഷ്യസ്, വിച്ച് ഈസ് ഈക്വൽ ടു 30.9 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഇതൊരു സ്കെയിലാണ് കേട്ടോ, ഞാൻ സ്കെയിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വയ്ക്കുകയാണ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ ഇവിടെ നടന്ന് -1, -2, -3. ഓക്കെ, ഫ്രീസിങ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിങ് പോയിന്റ് ഇവിടെ നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ ടെമ്പറേച്ചർ വളരെ കുറവാണ്. ടെമ്പറേച്ചർ എന്നുള്ള വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കാം. ടെമ്പറേച്ചർ വളരെ, നമ്മൾ സാധാരണ വെതർ ക്ലൈമറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നു, ഇവിടെ ഞാൻ ടെമ്പറേച്ചർ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. ടെമ്പറേച്ചർ വളരെ കുറവാണ്. 3 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഓക്കെ, അത് മൈനസ് ആയി കഴിഞ്ഞാലോ സ്വാഭാവികമായിട്ട് അത് വാർത്തയായിട്ട് വരും അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കുറവ് എന്ന് പറഞ്ഞാൽ, ടെമ്പറേച്ചർ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവറിങ് എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും. ലോവറിങ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് -1, -2, -3. അപ്പോൾ ഞാൻ ചോദിക്കാം, -1 ആണോ ലോവർ ടെമ്പറേച്ചർ, -2 ആണോ ലോവർ ടെമ്പറേച്ചർ? മൈനസ് എന്നുള്ള ആ ഒരു സൈൻ ഉണ്ട്, പോസിറ്റീവ് ആയിരുന്നെങ്കിൽ 2 ആണോ 1 ആണോ എന്ന് ചോദിച്ചാൽ 2 ആണെന്ന് പറയാം. എന്നാൽ ഇത് താഴേക്കാ പോകുന്നത്, 0-ൽ നിന്നും -1, -1-ൽ നിന്നും -2, -2-ൽ നിന്നും -3. അപ്പോൾ -2 ആണ് ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ, അതിനേക്കാളും ചെറുതാണ് -3. ഓക്കെ, സോ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ വാട്ടറിനേക്കാളും എന്ത് കുറഞ്ഞ ഫ്രീസിങ് പോയിന്റ് ആണ് എന്തിന് എന്ന് പറയുന്നത്? യാ, കൗ മിൽക്കിന്. കണ്ടോ, അതാണ് ഞാനിവിടെ ഫാരൻഹീറ്റിലും കൂടെ കൊടുത്തിരിക്കുക. പലർക്കും മൈനസ് വരുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. കണ്ടോ, വാട്ടറിൻ്റെ 32 ഡിഗ്രി ഫാരൻഹീറ്റാണ്, വാട്ടറിനേക്കാളും കുറഞ്ഞ ഫ്രീസിങ് പോയിന്റാണ് കൗ മിൽക്കിന്, 31.02. അതിനേക്കാളും കുറവാ ബഫലോ മിൽക്കിന്, 31.01 ഡിഗ്രി ഫാരൻഹീറ്റ്. അതിനേക്കാളും കുറവാ 30.9 ഡിഗ്രി ഫാരൻഹീറ്റ് ഉള്ള എന്ത് കൊളസ്ട്രത്തിന്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശരി, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ അനലൈസ് ചെയ്യണം, വാട്ടറിനേക്കാളും കുറവാണ് കൗ മിൽക്ക്, കൗ മിൽക്കിനേക്കാളും കുറവാണ് ബഫല്ലോ മിൽക്കിന്, ഏറ്റവും കുറഞ്ഞ ഫ്രീസിങ് പോയിന്റ് ഉള്ളത് കൊളസ്ട്രത്തിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ നമ്മൾ സാധാരണ നമ്മൾ ഒരു സ്കെയിലൊക്കെ വരച്ചിട്ട് ഇവിടെ 0 ആണ്, ഇവിടെ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഇവിടെ ആണെങ്കിൽ -1 അല്ലേ, -1 തൊട്ടിപ്പുറത്ത് -2. ഇനി ഇവിടെ ആണെങ്കിലോ -0.1, -0.2, -0.3, -0.4 അല്ലേ, -0.5 ഏകദേശം ഇവിടെ വരും, 0.51, 0.52 ഇങ്ങനെ 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 പോവും അല്ലേ, തൊട്ട് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ 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 പോവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു, ലെഫ്റ്റിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? 0.51, 0.52, 0.53, 0.54, 0.55, 0.56 ലെഫ്റ്റിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞു വരികയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, 0-ൽ നിന്നും ലെഫ്റ്റിലോട്ട് പോകുന്തോറും ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞു വരികയാണ്, ലോവറിങ് ഓഫ് ഫ്രീസിങ് പോയിന്റ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീസിങ് പോയിന്റ് ഏതിനാ? വാട്ടറിനാണ്. കൗ മിൽക്കിനാണോ ബഫലോ മിൽക്കിനാണോ ഫ്രീസിങ് പോയിന്റ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ ഏത് പറയും? കൗ മിൽക്കിനാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ മൈനസും മൈനസ് സൈൻ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും.
മൈനസ് പോയിന്റ് ഫൈവ് ഫോർ സെവനിന് ശേഷം ലെഫ്റ്റിലാണ്, പിന്നെ എന്ത് കാണാൻ പറ്റുക? ഇവിടെയാണ് മൈനസ് പോയിന്റ് ഫൈവ് ഫോർ സെവൻ എങ്കിൽ ലെഫ്റ്റിലോട്ട് പോകുമ്പോഴായിരിക്കും മൈനസ് പോയിന്റ് ഫൈവ് ഫോർ നയൻ കാണുന്നത്. കണ്ടോ, ഫോർ സെവൻ കഴിഞ്ഞ് ഫോർ എയ്റ്റ് കഴിഞ്ഞ് ഫോർ നയൻ വരത്തുള്ളൂ. അതും കഴിഞ്ഞ് ഇവിടെ എവിടെയാണ് പോയിന്റ് മൈനസ് പോയിന്റ് സിക്സ് സീറോ ഫൈവ് കൊളസ്ട്രോൾ കിടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോകുന്തോറും ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ലോവറിങ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരും കൂടെ പറയും, എന്താണെന്നറിയാവോ? നമ്മൾ പറയും ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയും. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞിങ്ങനെ വരെയല്ലേ, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡ്രോപ്പ് എന്ന് പറയും. നോക്കിയേ, ഇതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഫ്രീസിംഗ് പോയിന്റ് ലോ ആകുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അഥവാ ഫ്രീസിംഗ് പോയിന്റ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡ്രോപ്പ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതിക്കൊള്ളണം ഫ്രീസിംഗ് പോയിന്റ് ലോവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീസിംഗ് പോയിന്റ് താഴോട്ടിങ്ങനെ അല്ലെങ്കിൽ ഇടത്തോട്ടിങ്ങനെ ലോവർ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർത്തിരിക്കുക. ഫ്രീസിംഗ് പോയിന്റ് റൈസ് എന്ന് പറഞ്ഞാലോ, ആ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടിൽ പോയിക്കൊണ്ടിരുന്നത് ഇനി സീറോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വിചാരിക്കുക. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ എന്താണ്? ടെമ്പറേച്ചർ തന്നെയാണ് അല്ലേ, ടെമ്പറേച്ചർ ലോ, ടെമ്പറേച്ചർ ഹൈ, അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇനി അത് മറ്റൊരു കാര്യം, ഈ മാസ്റ്റൈറ്റിസ് ഡിസീസ് ബാധിച്ചിട്ടുള്ള മിൽക്കിൽ യാതൊരു തരത്തിലും ഫ്രീസിംഗ് പോയിന്റിനെ ബാധിക്കത്തില്ല. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് അറിയോ? മാസ്റ്റൈറ്റിസ് ഡിസീസ് ബാധിച്ച കൗവിന് അതിൻ്റെ മിൽക്കിന് ഈ പറയുന്ന അല്ല മാസ്റ്റൈറ്റിസ് ഡിസീസ് ബാധിച്ചു എന്ന കാരണത്താൽ കൗ മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് യാതൊരു രീതിയിലും ആൾട്ടറേഷൻ വരാറില്ല. അതിന് കാരണം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും മാസ്റ്റൈറ്റിസ് ഡിസീസ് പിടിച്ച ഒരു കൗ അതിൻ്റെ അട, അതായത് അതിൻ്റെ അകിടിൽ പോയി കൈവച്ച അത് ചവിട്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. റെഡിഷ് കളറാണ്, ഹാർഡ്നെസ് ആണെന്നൊക്കെ ഞാൻ പഠിച്ചു, നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എന്നിട്ടും അതിനെ ഉപദ്രവിച്ച് അതിൻ്റെ പാല് കറന്നെടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ ഈ ഓസ്മോട്ടിക് പ്രഷർ, അത് നമുക്ക് വീണ്ടും കെമിസ്ട്രിയിലോട്ട് പോയിട്ട് വരും. ഒരു ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വിലിബ്രിയം അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ബ്ലഡിൽ എന്താ പറയുക, സോൾട്സ് ഉണ്ടാവും, ഈ സോഡിയം ക്ലോറൈഡ് പോലുള്ള സോൾട്സ് ബ്ലഡിലുണ്ടാവും. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വിലിബ്രിയത്തിന് ആ സോൾട്സ് അവിടെ സഹായിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഈ പറയുന്ന മാസ്റ്റൈറ്റിസ് ഡിസീസ് ബാധിച്ചിരിക്കുന്ന മിൽക്ക് യാതൊരു രീതിയിലും ഫ്രീസിംഗ് പോയിന്റിൽ ഒരു ആൾട്ടറേഷൻ കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കെമിസ്ട്രി ഭാഗം നോക്കണ്ട, നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നോക്കിയേ, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് മിൽക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കണം, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അഥവാ ഞാൻ മറ്റൊരു വേർഡ് പറഞ്ഞു ഫ്രീസിംഗ് പോയിന്റ് ഡ്രോപ്പ് എന്ന് അല്ലേ. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അഥവാ ഫ്രീസിംഗ് സീറോ ആണെങ്കിലോ മൈനസ് വൺ ആണ്, മൈനസ് സീറോ പോയിന്റ് ഫൈവ് ഫോർ സെവൻ, മൈനസ് സീറോ പോയിന്റ് ഫൈവ് ഫോർ നയൻ, മൈനസ് സീറോ പോയിന്റ് സിക്സ് സീറോ. ഓക്കെ, അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകണം അല്ലേ. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അഥവാ ഫ്രീസിംഗ് പോയിന്റ് ലോ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകണം. ഇനി ഇതാണ് എഫ് ഡി. ഇനി ഫ്രീസിംഗ് പോയിന്റ് റൈസ് എന്ന് പറഞ്ഞാലോ, നേരെ വാട്ടറിൻ്റെ അടുത്ത് എത്തണം, വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആയ സീറോ ഡിഗ്രി സെൽഷ്യസിൽ എത്തണം അല്ലേ. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് മിൽക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, നമ്മൾ ഈ പറയുന്ന മിൽക്കിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഫ്രീസിംഗ് പോയിന്റ് റൈസ് ചെയ്യും. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രീസിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ഫ്രീസിംഗ് പോയിന്റ് റൈസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഫ്രീസിംഗ് പോയിന്റ് റൈസ് ആണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു നോർമൽ മിൽക്ക് അല്ലേ, മൈനസ് സീറോ പോയിന്റ് ഫൈവ് ഫോർ സെവനിൽ നിന്ന് സാധാരണ ഒരു നോർമൽ മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചപ്പോഴേക്കും സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആയ സീറോ ഡിഗ്രി സെൽഷ്യസിലേക്ക് അവൻ ചലിക്കും. അതായത് അവിടെ ഫ്രീസിംഗ് പോയിന്റ് റൈസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിക്കൊള്ളണം,
ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് മിൽക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് വാട്ടർ ആഡഡ്. അവിടെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഡിപ്രഷൻ അല്ല സംഭവിച്ചത്, അതായത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഡിപ്രഷൻ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും മൈനസിലോട്ട് പോകണം. അവിടെ അതിന് പകരം എന്താ സംഭവിച്ചത്? ഫ്രീസിംഗ് പോയിന്റ് റൈസ് ആണ് സംഭവിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിൽ കരുതേണ്ടത്. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഡ്രോപ്പ് ആണ്. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ മൈനസിൽ നിന്ന് മൈനസിലോട്ട് പൊക്കോണ്ടിരിക്കണം. ഫ്രീസിംഗ് പോയിന്റ് റൈസ് ആണെങ്കിലോ ആ 0°C അടുത്തോട്ട് കുതിക്കണം. അപ്പൊ ഇവിടെ വെള്ളം ഒഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മിൽക്കിൽ വെള്ളം കുടിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റിനോട് അടുത്തല്ലേ ചേരത്തുള്ളൂ, അവിടെ ഫ്രീസിംഗ് പോയിന്റ് റൈസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് കൂടി, ഏകദേശം 0°C അടുത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. സോ ഇൻ ഷോർട്ട്, മിൽക്കില് കൗ മിൽക്കില് അല്ലെങ്കിൽ ഏതൊരു മിൽക്കിലും നമ്മൾ വെള്ളമൊഴിച്ചാൽ ആ ഒരു മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കൂടും. ആ ഒരു മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കൂടും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീസിംഗ് പോയിന്റ് ഡ്രോപ്പ് എന്ന് തന്നെ വെച്ച് പഠിക്കാം, സോ ദാറ്റ് നിങ്ങൾ മറക്കത്തില്ല. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് ടു എനി സോൾവെന്റ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചതാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് റിലേറ്റഡ് ടു എന്താ പറയുക, റേഷ്യോ ഓഫ് സൊല്യൂട്ട്സ് ടു റേഷ്യോ ഓഫ് സോൾവെന്റ് ഇൻ എ സൊല്യൂഷൻ, അല്ലെ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ റേഷ്യോ ഓഫ് സൊല്യൂട്ട് ടു റേഷ്യോ ഓഫ് സോൾവെന്റ്സ് ഇന്നെ റേഷ്യോ ഓഫ് സോൾവെന്റ് ഇന്നെ സൊല്യൂഷൻ. ഓക്കെ, അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഇസ് എ ഡ്രോപ്പ് ഇൻ ദ മാക്സിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് ഫ്രീസസ്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ, ഇതുവരെയുള്ള ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അഥവാ ഫ്രീസിംഗ് പോയിന്റ് ഡ്രോപ്പ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കണം? മൈനസിൽ നിന്ന് മൈനസിലേക്ക് പൊക്കോണ്ടിരിക്കണം അല്ലേ. വെള്ളം ഒഴിക്കുമ്പോൾ മൈനസിൽ നിന്ന് മൈനസിലോട്ടാണോ പൊക്കോണ്ടിരിക്കുന്നത്, താഴോട്ടാണോ പൊക്കോണ്ടിരിക്കുന്നത്? അല്ല, വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആയ 0°C ചലിക്കും, ഫ്രീസിംഗ് പോയിന്റ് റൈസ് ആണ് സംഭവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അഡീഷൻ ഓഫ് വാട്ടർ. ഓക്കെ, മനസ്സിലായല്ലോ, ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ശരി, അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എ ഫ്രീസിംഗ് പോയിന്റ് അബവ് -0.530°C ഈസ് ആൻ ഇൻഡിക്കേറ്റീവ് ഓഫ് അഡൾട്രേഷൻ. ഓക്കെ, സി ഇതാണ് 0°C, ഇവിടെയാണ് നമ്മുടെ -0.54 ഇരിക്കുന്നത്. അതിൽ നിന്നും കുറച്ചും കൂടെ മേലോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് വെള്ളം ഒഴിക്കണം അല്ലേ. വെള്ളം ഒഴിക്കുമ്പോൾ -0.53 നിൽക്കും. അപ്പോൾ എ ഫ്രീസിംഗ് പോയിന്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് എ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് -0.53 എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡൾട്രേഷൻ മായം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ലാക്ടോമീറ്ററിൽ നമ്മൾ ഒരു മിൽക്ക് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ മിൽക്കിൻ്റെ ഈ പറയുന്ന സ്പെസിഫിക് അല്ല സോറി ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -0.53 കൂടുതലാണ് എങ്കിൽ, ദറ്റ് ഈസ് -0.52 -5110 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? മായം ചേർത്തിട്ടുണ്ട്. മായം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലും വെള്ളം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സോറിങ് ഓഫ് മിൽക്ക്, മിൽക്കിന് പുളിപ്പ്, അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷൻ ഓഫ് മിൽക്ക്. എന്താ മിൽക്ക് ഫോർട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത്? അതായത് മിൽക്കിൽ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് മോർ ന്യൂട്രീഷ്യസ്. സോ ഫോർട്ടിഫിക്കേഷൻ ഓഫ് മിൽക്ക് വിത്ത് ലാക്ടോസ് ഓർ നോട്ട് ഫാറ്റ് സോളിഡ്സ്. ഓക്കെ, സോളിഡ് നോട്ട് ഫാറ്റ്സ് ആണ്. അതുപോലെ തന്നെ അഡീഷണൽ ഷുഗർ വിൽ റിസൾട്ട് ഇൻ ലോവറിങ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക്. അതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ പറയുന്ന ഫ്രീസിംഗ് പോയിന്റ് കുറയണമെങ്കിൽ ആര് വിചാരിച്ചാലേ സാധിക്കത്തുള്ളൂ? ലാക്ടോസും സോലുബിൾ സാൾസും. ഓക്കെ, സോ ഈ പറയുന്ന സോറിങ് ഓഫ് മിൽക്ക് ആയിക്കോട്ടെ, ഫോർട്ടിഫിക്കേഷൻ ഓഫ് മിൽക്ക് ആയിക്കോട്ടെ, അഡീഷൻ ഓഫ് ഷുഗർ ആയിക്കോട്ടെ, ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ? മിൽക്കിലെ ഷുഗർ ലാക്ടോസാ. ഇവിടങ്ങളിലെല്ലാം എന്താ? സോലുബിൾ ആയിട്ടുള്ള സൊല്യൂട്ട്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് വീണ്ടും താഴും. ഓക്കെ, മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് -0.5 നിന്നത് എന്ത്? അത് വീണ്ടും താഴ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം.
ഇനി ഒന്നും കൂടെ ഞാൻ പറയാണ്, ഇൻ ഷോർട്ട് മിൽക്കില് സൊല്യൂട്ട്സിന്റെ കണ്ടന്റ് പ്രധാനമായിട്ടും ലാക്ടോസും മറ്റ് സോലുബിൾ സോൾസും കൂടുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് താഴോട്ട് വരും, ലോവറിംഗ്. ഇനി മിൽക്കില് വാട്ടറിന്റെ കണ്ടന്റ് കൂടിയാൽ എന്ത് സംഭവിക്കും? ഫ്രീസിംഗ് പോയിന്റ് മേലോട്ട് പോകും, ഹയ്യർ ആയിട്ട് മാറും, അല്ലെ? ഹയ്യർ ഫ്രീസിംഗ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ബോയിലിംഗ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ബട്ട് പാസ്ചറൈസേഷന് ഒരു എഫക്റ്റും ഉണ്ടാവുന്നതല്ല. ഓക്കെ, സി നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും വായിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മൈനസിൽ നിന്നും മൈനസിലേക്ക് താഴോട്ടിങ്ങനെ വരികയാണ് ഫ്രീസിംഗ് പോയിന്റ് കുറച്ചുകൊണ്ട്. ഇനി ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഇവിടെ നിൽക്കുക, 0 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ നിൽക്കുക, വെള്ളത്തിൻ്റെ 0 ഡിഗ്രി സെൽഷ്യസ് ഫ്രീസിംഗ് പോയിന്റ് മേലോട്ട് ചലിക്കും. അതായത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ത് ചെയ്യും? കുറയും എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് റൈസ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഇതുവരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടിയിരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇതിൻ്റെ നോട്ട് നമ്മുടെ ചാനലിൽ, ടെലിഗ്രാം ചാനലിലും കൂടെ നൽകിയേക്കാം. ഓക്കെ, ഒന്നും കൂടെ വായിച്ച് പഠിക്കുക, സോ ദാറ്റ് ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറും.